പഴയങ്ങാടിയിലെ നെരുവമ്പ്രം സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ച് വികാരി ഫാദർ മാത്യു കുഴിമലയിൽ അല്പം വ്യത്യസ്തനാണ്. പള്ളിക്ക് ചുറ്റുമുള്ള അരയേക്കറിലേറെ സ്ഥലത്ത് ഒറ്റയ്ക്ക് കൃഷി ചെയ്ത മികച്ച വിളവ് നേടിയിരിക്കുകയാണ് ഇദ്ദേഹം. രാവിലെ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ തോട്ടത്തിലെത്തി നിലമുരുക്കലും കൃഷി പരിപാലനവും എല്ലാം കഴിഞ്ഞാൽ പിന്നെ അസിസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മാനേജർ ജോലിയിൽ വ്യാപൃതനാവും. വീണ്ടും വൈകിട്ട് കൃഷിയിലേക്ക് തന്നെ. നെരുവമ്പ്രം സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിലെത്തിയിട്ട് 2 വർഷം ആയതേയുള്ളൂ. പള്ളിക്ക് ചുറ്റും വാഴയും കപ്പ, മഞ്ഞൾ, ഇഞ്ചി, കൂർക്ക, മധുരക്കിഴങ്ങ്, ചോളം, മറ്റു പച്ചക്കറികൾ എന്നിവയെല്ലാം നട്ടു നനച്ച് വിളയിക്കുകയാണ് ഫാദർ മാത്യു കുഴിമലയിൽ. കൃഷിപ്പണിയെല്ലാം ഒറ്റയ്ക്കാണ്. വെറുതെ കാടുപിടിച്ചു കിടന്ന നിലമെല്ലാം ഒരുക്കി കൃഷിയോഗ്യമാക്കി നട്ടു നനച്ചു. അതിൽ നിന്ന് 100 മേനി വിളവും കഴിഞ്ഞ തവണ ലഭിച്ചുവെന്ന് ഫാദർ പറയുന്നു. ഞാൻ സാധാരണഗതിയിൽ പള്ളിയിലെ സർവീസ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഏകദേശം 9 മണി വരെ ഞാൻ അധ്വാനിക്കും. അതിനുശേഷം വൈകുന്നേരങ്ങളിൽ സ്കൂൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ ശേഷം 4 തുടങ്ങി വൈകുന്നേരം 7 മണി വരെ അധ്വാനിക്കും. ആ സമയമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമൊക്കെയാണ് ഇതിനുവേണ്ടി ഞാൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് കൃഷിയിൽ? നല്ല കൃഷിക്ക് ഞാൻ അധികം രാസവളം ഉപയോഗിക്കാറില്ല, ജൈവവളം തന്നെയാണ്. പ്രത്യേകിച്ച് ചാണകം ഉണ്ടായിരുന്ന കോഴിവളമുണ്ട്, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലഭിക്കുന്ന പച്ചക്കറികൾ വരുന്നവർക്ക് ചെറിയ നിരക്കിൽ വിൽക്കും. ഈ തുക നിക്ഷേപ പെട്ടിയിലിടാനാണ് പറയാറുള്ളത്. കഴിഞ്ഞ തവണ ഇങ്ങനെ ലഭിച്ച തുക ഉപയോഗിച്ച് സ്കൂളിലേക്ക് മികച്ച വോളിബോൾ കോർട്ടുണ്ടാക്കി. ഇക്കുറി ലഭിക്കുന്ന തുകയും അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിനിയോഗിക്കുമെന്നാണ് ഫാദർ പറയുന്നത്. വയനാടാണ് സ്വദേശം. 16 വർഷത്തെ വൈദിക സേവനത്തിനിടയിൽ ജോലി ചെയ്ത എല്ലായിടത്തും കൃഷി ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത് തുടരുമെന്നും എല്ലാവരും കൃഷിയിലേക്ക് വരണമെന്നുമാണ് ഫാദർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.